മണ്ണിടിച്ചിലിൽ കിണറിൽ കുടുങ്ങിയ തൊഴിലാളി മഹാരാജിന്റെ മൃതദേഹം നേരത്തെ പുറത്തെടുത്തിരുന്നു. രണ്ട് പകലും രണ്ട് രാത്രിയും പിന്നിട്ട രക്ഷാപ്രവർത്തനം, ഏകദേശം 50 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൊടുവിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം പുറത്തെടുക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രശാന്ത് കൃഷ്ണ ഇപ്പോഴത്തെ വിവരങ്ങൾ നൽകും. വീണ്ടും മുക്കോലയിൽ കിണറ്റിനകത്തകപ്പെട്ട തൊഴിലാളിയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. രാവിലെ 10 മണിയോടെയാണ് ഈ ഏകദേശം 50 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഈ കിണറ്റിലകപ്പെട്ട തൊഴിലാളി മഹാരാജിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം 2 ദിവസം മുൻപേ തുടങ്ങിയതാണ്. കിണറ്റിൽ ഈ പ്രവൃത്തികൾ കിണർപണിക്കായി ഇറങ്ങിയപ്പോൾ കിണറ്റിനകത്ത് ഈ ഉറയുടെ ഭാഗവും മണ്ണും എല്ലാം ഇടിഞ്ഞ് അകത്തേക്ക് ഈ തൊഴിലാളി കുടുങ്ങുകയായിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം 1.5 മണിക്കൂർ നീണ്ടു. കാരണം ഈ കിണറ്റിനുള്ളിൽ ഈ ഇടിഞ്ഞ പോയ ഭാഗത്തിന് പുറമെ കാര്യമായ ജലത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ദുഷ്കരമായി. ഏകദേശം 50 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ഫയർ നാട്ടുകാർ, സിവിൽ ഡിഫൻസ്, ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ടായപ്പോൾ കൊല്ലത്തു നിന്ന് കിണർ തൊഴിലാളികളും വിദഗ്ധരായ കിണർ തൊഴിലാളികളും എത്തിച്ചായി പ്രവർത്തനം. ഈ കിണർ ഈ ഉറ ഇടിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഈ മെറ്റലിലുള്ള ഉറകൾ എത്തിച്ച് ആണ് അകത്തേക്ക് ഇറക്കിയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. NDRFന്റെ സേനാംഗങ്ങളും എത്തി ആണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അത്രത്തോളം ദുഷ്കരമാണ്. കാരണം പറഞ്ഞാൽ ഈ കിണറിന് 90 അടി ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വായുവിൻ്റെ വായു സഞ്ചാരം ഇല്ല. ഒപ്പം തന്നെ അകത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയാൽ പുറത്ത് മുകളിൽ നിൽക്കുന്നവരുമായി ആശയവിനിമയം നടത്താൻ പോലും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കറെല്ലാം ഉപയോഗിച്ച് മൈക്ക് ഉപയോഗിച്ചൊക്കെയാണ് പുറത്തേക്ക് ആശയവിനിമയം നടത്തിയത്. അങ്ങനെ ഒരു കിണറിലാണ് ഈ മഹാരാജ അപകടത്തിൽപ്പെട്ടത്. പ്രതീക്ഷയുടെ ഒരു നേർത്തരുമ്പ് പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇദ്ദേഹം പെട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇന്നലെ വൈകിട്ട് തന്നെ ഇല്ലാതായിരുന്നു. കാരണം ഈ വെള്ളം ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ മണ്ണും സ്ലാബ് ഈ ഉറയുടെ ഭാഗങ്ങളെല്ലാം നീക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ മരവിച്ച നിലയിലുള്ള കൈ കണ്ടു. പിന്നീട് അദ്ദേഹത്തെ ഈ ഇതിനിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതിനുള്ള ശ്രമങ്ങളായി, പുറത്തേക്ക് മൃതദേഹം എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആയി എന്ന് പറയുന്നതിനായിരിക്കും ശരി. അത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ 10 മണിയോടെ മൃതദേഹം പുറത്തെടുത്തു. വലിയൊരു ദൗത്യമാണ് നടന്നത്. അത് നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ളൊരു ദൗത്യം ആയതുകൊണ്ട് തന്നെ ഈ അകപ്പെട്ട തൊഴിലാളിയെ പുറത്തെടുത്തിക്കുക എന്നതായിരുന്നു മുൻഗണന. മറ്റ് കൂടുതൽ പേർ ഒരു എടുത്തുചാടി ഒരു രക്ഷാദൗത്യത്തിലേക്ക് ഇറങ്ങിയാൽ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതൊഴിവാക്കാനുള്ള ജാഗ്രതയും ബന്ധപ്പെട്ടവർ കാണിച്ചു. എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും.